ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഓട് വെച്ചിട്ടാണ്. പഴയ ഓട്, നമ്മൾ ഒഴിവാക്കിയ ഓടുകൾ ഇപ്പൊ പല വീടുകളിലും കാണാല്ലോ, നമുക്ക് വെറുതെ കിടക്കുന്ന ഓട്, ആ ഓട് വെച്ചിട്ട് ആണ് ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഫ്രണ്ട്സ്, ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാ ഒരു 6 പഴയ ഓട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ഓടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്കിതാ ഇതുപോലത്തെ ഒരു ഒഴിവാക്കിയ ഓടി തീർന്ന ഒരു സൈക്കിളിൻ്റെ ടയർ ആവശ്യമുണ്ട്. ഈ സൈക്കിൾ ടയറിൻ്റെ എഡ്ജ് ഭാഗം, ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഈ എഡ്ജ് ഭാഗം നല്ല മൂർച്ചുള്ള ഒരു കത്തി ഉപയോഗിച്ചിട്ടൊന്ന് നമുക്ക് മുറിച്ചെടുക്കണം. ആദ്യം നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഹോളാക്കി കൊടുത്താൽ മതി. പിന്നെ ആ ഹോളിലൂടെ തന്നെ നമുക്ക് ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തും കൂടി എടുക്കാൻ കഴിയും. ഇതാ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതാ മുറിച്ചെടുത്ത പീസ്, ഈ പീസ് നമുക്ക് ഒഴിവാക്കാം, ഈ പീസ് നമുക്ക് ആവശ്യമില്ല. ഇതാ അടുത്തായിട്ട് ഇതാ നമുക്ക് ഇതാ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയാൽ മതി. ഇതായത് ഇവിടെ വിരിച്ചതിന് ശേഷം ടയർ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് കോൺക്രീറ്റ് നിറച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺക്രീറ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളിതാ ഇവിടെ 1:2 എന്ന അനുപാതത്തിൽ കുറച്ച് സിമൻറ്റും കുറച്ച് പാറപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിതാ ഇവിടെ മെറ്റലിന് പകരം കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ഓട് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഇതാ നമ്മളിതാ റെഡിയാക്കി വെച്ച കോൺക്രീറ്റ് ടയറിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെ കോൺക്രീറ്റ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതാ നമ്മൾ റെഡിയാക്കി വെച്ച ഓടുകൾ ടയറിൻ്റെ എൻഡ് ഭാഗത്ത് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ രണ്ടാമത്തെ ഓടും അതിൻ്റെ അടുത്ത് തന്നെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വീണു പോകും. അപ്പോൾ ഇതിൻ്റെ നേരെ തന്നെ വെച്ച് കൊടുത്താൽ അങ്ങനെ ജോയിൻ്റ് ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കും. ഇതുപോലെ തന്നെ ഇതാ ബാക്കിയുള്ള എല്ലാ എൻഡിലും ഓടുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതാ നമ്മൾ ഈ ഓടുകളൊക്കെ ഒന്ന് ഇവിടെ സെറ്റായി വരണം. സെറ്റാകാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും എടുക്കും. ഒരു ദിവസത്തിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ഇനി നമുക്കിതാ ഇവിടെ കുറച്ച് സിമൻറ്റ് മാത്രം എടുത്തതിന് ശേഷം ഒരു ക്രൗട്ട് രൂപത്തിലാക്കി എടുക്കണം. ഇത് നമുക്ക് ഓവർ ലൂസായി പോകാനും പാടില്ല, ഒരു മീഡിയം ടൈപ്പിൽ കിട്ടണം. ഇനി നമുക്കിതാ ഈ റെഡിയാക്കി വെച്ച സിമൻറ്റുകൾ ഓടിൻ്റെ ഗ്യാപ്പുകളിൽ, ചെറിയ ചെറിയ ഗ്യാപ്പ് ഇങ്ങനെ കാണാം ഓടിൻ്റെ, ആ ഗ്യാപ്പുകളിലൊക്കെ കൈകൊണ്ടിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഗ്യാപ്പൊക്കെ നന്നായിട്ട് നല്ല കട്ടി തന്നെ ചെയ്ത് കൊടുക്കണം. കാരണം നമുക്കിത് വെള്ളം നിറയ്ക്കുമ്പോൾ ലീക്ക് വരാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ നല്ല കട്ടി തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് കൈകൊണ്ട് ചെയ്യുമ്പോൾ ഗ്ലൗ യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമ്മളിതിൻ്റെ ഉൾഭാഗത്ത് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ പുറം ഭാഗത്തും ഗ്യാപ്പുകളിലൊക്കെ സിമൻറ്റ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്കിതാ ലാസ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു കപ്പ് സിമെൻറ്റിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. സിമെൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് ലൂസാക്കിയെടുക്കാം. ഈ ലൂസാക്കിയെടുത്ത സിമെൻറ്റ് ഇതാ നമ്മളെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫിഷ് ടാങ്കിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു കുറഞ്ഞതൊരു 3 ദിവസമെങ്കിലും വെക്കണം. അപ്പോൾ നമ്മളിതാ ടാങ്കൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഓടിൻ്റെ അതേ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റിന് പകരം കാവിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മളെ ഓടിനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത്. ഇനി നമ്മളിതാ ഇതിൻ്റെ ഉൾഭാഗത്ത് കൂടെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്കൈ ബ്ലൂ പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത് ഉൾഭാഗത്ത്. ഇതൊരു സാധാ പെയിൻ്റ് അല്ല, ഇത് അക്വാറിയത്തിൽ അടിക്കുന്ന ഒരു സ്പെഷ്യൽ പെയിൻറ്റാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ചോദിച്ച് തന്നെ വാങ്ങണം, ഈ പെയിൻറ് കടയിൽ നിന്നൊക്കെ പ്രത്യേകം ചോദിച്ച് തന്നെ വാങ്ങണം. അക്വാറിയത്തിൽ അടിക്കുന്ന പെയിൻറ് ഒന്ന് സാധാ പെയിൻറ് നമ്മൾ അടിച്ചു കൊടുക്കാൻ പാടില്ല, അത് മീനിന് നല്ലതല്ല. അപ്പോൾ നമ്മളെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഒരു 1 ഡേ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതാ കുറഞ്ഞതൊരു 4 ദിവസമെങ്കിലും വെള്ളം ഒഴിച്ച് റീസൈക്കിളൊക്കെ ചെയ്തിട്ട് നമ്മളെ പെയിൻറ്റിൻ്റെ കെമിക്കൽ എഫക്റ്റ് ഒക്കെ പോയതിന് ശേഷം ഇതിലേക്ക് മീനിനെ മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. പിന്നെ നമ്മളെ ഫിഷ് ടാങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ബൈ.